ലാലേട്ട, മാടമ്പിയിലെ ഗോപാലകൃഷ്ണപിള്ള എന്നുള്ള ക്യാരക്ടറിനെ പറ്റി നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു. അതേപോലെ തന്നെ ലാലേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ഈ മാടമ്പി എന്ന ക്യാരക്ടറിനെ പറ്റി ഞങ്ങൾക്ക് ചോദിച്ചറിയണമെന്നുണ്ട്. ഒരുപാട് സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ക്യാരക്ടറാണ് മാടമ്പിയിലെ ലാലേട്ടൻ ചെയ്ത ക്യാരക്ടർ എന്നുള്ളത് നമുക്ക് കാണുമ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. ലാലേട്ടൻ എന്താണ് ഗോപാലകൃഷ്ണയെ പിള്ളയെ പറ്റിയിട്ട് പറയാനുള്ളത്? അല്ല, ഗോപാലകൃഷ്ണപിള്ളയെ പറ്റിയല്ല, മാടമ്പി എന്നുള്ള ആ സിനിമ ടോട്ടാലിറ്റിയെ പറ്റി പറയാം. വളരെ സാധാരണക്കാരുടെ ഒരു കഥ പറയുന്ന സിനിമയായിരുന്നു. അപ്പം അതിലൊരു കുറച്ച് ഇപ്പം അങ്ങനെ ഒരു കഥ പറയുന്നതിനേക്കാളും കുറച്ച് അതിശയോക്തിയും കൂടെ അതിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ഒരു സിനിമയായി മാറുന്നത്. അത് വളരെ നന്നായിട്ട് പിന്നെ ഉണ്ണികൃഷ്ണ അതിൽ ബ്ലെൻഡ് ചെയ്തു. അതായത് അമ്മ എപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു മകനായിട്ടാണ്, പക്ഷെ ഒരു വളരെ ഒരു ഒരു രഹസ്യം അദ്ദേഹം ഒളിച്ചു വയ്ക്കുന്നു. നേരത്തെ പറഞ്ഞ ഒരു മിസ്റ്ററി അദ്ദേഹം ആ സിനിമയിൽ ഒളിച്ചു വെച്ചു. അത് എല്ലാവരുടെയും നന്മയ്ക്കായിരുന്നു, എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ആയിരുന്നു. പക്ഷെ അതറിയാൻ അമ്മയ്ക്ക് പോലും കഴിയാതെ അമ്മയുടെ ശാപവചനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങുകയും അത് കഴിഞ്ഞ സ്വന്തം ജീവിതവും എല്ലാം ആ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചൊരു ജ്യേഷ്ഠൻ്റെ കഥയാണ്. അതുപോലുള്ള ആൾക്കാരുണ്ടാകാം, അതുപോലുള്ള ആൾക്കാർ ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാധാരണ അമ്മ മക്കളെ ശപിക്കാറില്ല, പക്ഷെ ആ ഒരുപാട് ശപിച്ചിട്ട് പോലും അദ്ദേഹം അമ്മയെ വെറുക്കാതെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതാണ്. ആ സ്നേഹമാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ സമൂഹത്തിന് വേണ്ടത്, എല്ലാവർക്കും വേണ്ടത് എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ലാലേട്ടനോട് ഞാൻ ഇനി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷേ വളരെ വേഗത്തിൽ ഉത്തരങ്ങൾ തരണം. ഭയങ്കര കുഴപ്പമുള്ള ചോദ്യം ചോദിക്കും, വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും. കുഴപ്പമുള്ള ചോദ്യങ്ങൾ ചോദിക്കില്ല. ശരി, മകൾക്ക് നൽകിയ പ്രോമിസ് എപ്പോഴെങ്കിലും തെറ്റിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പ്രോമിസേ കൊടുക്കാറില്ല, കാര്യം പ്രോമിസ് കൊടുത്താൽ ചിലപ്പോൾ തെറ്റിച്ചാലോ എന്ന് എഴുതി പ്രോമിസ് കൊടുക്കാറില്ല. ലാലേട്ടൻ പണം കടം വാങ്ങിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാറുണ്ട്, അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. നമ്മുടെ ഈ മാടമ്പിയിലെ പോലെയാണ്. ലാലേട്ടന് ലഭിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്താണ്? ഇനി എനിക്കത് കിട്ടാൻ പോകുന്നേ ഉള്ളൂ. ജീവിതത്തിൽ ആർക്കെങ്കിലും വേണ്ടി ഏറെ പരിശ്രമം നടത്തി സമ്മാനം വാങ്ങിക്കൊടുത്ത സന്ദർഭം ഏതാണ്? ഞാൻ ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, അതിന് ഭയങ്കരമായിട്ട് പരിശ്രമിച്ചിട്ട് വാങ്ങിക്കുന്നതല്ലേ. നമ്മൾ ചില യാത്രകളിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ ചില രസകരമായ കാര്യങ്ങൾ കാണുമ്പോൾ അതൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ആ പലപ്പോഴും ആ ഗിഫ്റ്റ് നമ്മളെ വിളിക്കും, എന്നെ വാങ്ങിക്കൂ എന്നിട്ട് ഇയാൾക്ക് കൊടുക്കൂന്ന് പറയും മനസ്സിൽ. ഇങ്ങനെ ചെയ്യാറുണ്ട്. വിദേശ യാത്രകളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ കൊടുത്തിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് വളരെ അടുത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോട് ചിലപ്പോൾ ഞാൻ വാങ്ങിക്കും, ചിലപ്പോൾ വാങ്ങിക്കില്ല. പക്ഷേ ഞാൻ സമ്മാനം കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് സമ്മാനങ്ങൾ കിട്ടാറുള്ളത്. നോട്ട് ചെയ്തോളൂ. ലാലേട്ടന്റെ എല്ലാ രഹസ്യം അറിയുന്ന ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആരാണ്? അങ്ങനെ ഒരാളുണ്ട്, അത് ഞാനാണ്.